മനുഷ്യ ജീവന് ഒട്ടും വില കൽപ്പിക്കാതെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കേരളത്തിൽ നടന്നത്. അഞ്ചൽ ഉത്രാവധക്കേസും കോട്ടയം ഷീബാവധക്കേസും നടന്നത് പണം മോഹിച്ചായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ ഷീബ കൊലക്കേസിലെ പ്രതി ബിലാൽ മാനസിക രോഗി ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കുന്നു. ബിലാലിൻ്റെ പിതാവ് നിസാം പോലീസിന് നൽകിയ മൊഴി ഇത്തരത്തിലുള്ളതാണോ എന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത്. ഒരു പിതാവ് എന്നുള്ള നിലയിൽ നിസാം പോലീസിന് നൽകിയ മൊഴി ഒരുപക്ഷെ സത്യമായിരിക്കാം. പക്ഷേ മറുവശത്ത് ചിന്തിക്കുന്നത് ഇത് കരുതിക്കൂട്ടി ബിലാലിനെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന സംശയമാണ് നാട്ടുകാർക്കിടയിൽ ഉയർന്നു വരുന്നത്. നിസാമിൻ്റെ മൊഴി പലർക്കും വിശ്വസിക്കാനാവുന്നില്ല. അതായത് ബിലാലിനെ നേരിട്ടറിയാവുന്ന പല ആളുകളും അത് മുഖവിലക്കെടുക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വലിയ സുഹൃത്തു വലയങ്ങളോ ആളുകളുമായി വലിയ അടുപ്പമോ ഇല്ലാത്ത ഒരാളാണ് ബിലാൽ. വളരെ ചുരുക്കം ആളുകളുമായിട്ട് മാത്രമേ അയാൾക്ക് അടുപ്പമുള്ളൂ. അയാളുടെ സുഹൃത്തുക്കളായിട്ടും വളരെ ചുരുക്കം ആളുകളാണ്. അവരോട് വലിയ സ്നേഹവുമാണ് ബിലാൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിലാൽ ഇത്ര ക്രൂരമായി ഷീബയെ കൊലപ്പെടുത്തിയത് ഒറ്റയ്ക്കാണോ അതോ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നാട്ടുകാർക്കും പോലീസിനുമുള്ളത്. മേശയുടെ ഫ്രെയിം ഉപയോഗിച്ച് അബ്ദുൾ സാലിയെയാണ് ബിലാൽ ആദ്യം ആക്രമിച്ചതത്രേ. പിന്നീട് ഷീബയെ രക്തത്തിൽ കുളിച്ചു കിടന്ന ഇരുവരും എഴുന്നേൽക്കാൻ ശ്രമിക്കവേ വീണ്ടും വീണ്ടും അടിച്ചു വീഴ്ത്തിയെന്നാണ് ഇയാളുടെ മൊഴി. മരണം ഉറപ്പാക്കാൻ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഉടലിൽ കമ്പി ചുറ്റിക്കെട്ടി വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ശ്രമിച്ചു. തെളിവ് നശിപ്പിക്കാൻ പാചകവാതക ഗ്യാസ് തുറന്നുവിട്ടതായും ബിലാൽ സമ്മതിക്കുന്നു. തുടർന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച ബിലാൽ പോർച്ചിൽ കിടന്ന കാറുമായി കടന്നു കളഞ്ഞു അത്രേ. വർഷങ്ങളായി അബ്ദുൾ സാലിയെയും കുടുംബത്തെയും നേരിട്ടും അടുത്തറിയാവുന്ന ആളാണ് അയൽവാസി കൂടിയായിരുന്ന മുഹമ്മദ് ബിലാൽ. വീട് വിട്ടിറങ്ങിയ ബിലാൽ നാടുവിടാൻ തീരുമാനിച്ചു അത്രേ. ഇതിനായി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. സ്വർണവും പണവുമായി കടന്നു കളയാനുള്ള വ്യഗ്രതയിൽ തെളിവ് നശിപ്പിക്കാനുള്ള പ്രതിയുടെ നീക്കം പരാജയപ്പെട്ടു. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളും കാറും ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. കൃത്യത്തിന് മുൻപും പിൻപും ബിലാൽ വീട്ടിൽ വന്ന CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അതിൻ്റെ പിന്നാലെ പോയാണ് പോലീസ് ഇയാളെ കണ്ടെത്തിയതും ഈ തെളിവുകൾ ശേഖരിച്ചതും. മോഷ്ടിച്ച സ്വർണവും പണവും കൊച്ചിയിൽ ഇയാൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഒരു ഹോട്ടലിൽ ജോലി തേടിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയത്. 3ാം ക്ലാസ് വരെ പഠിച്ച ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിന് മുന്നിലാണ് സംഭവസ്ഥലത്ത് നിന്ന് ബിലാൽ ഓടിച്ചുകൊണ്ടുവന്ന കാർ ഉപേക്ഷിച്ചത്. മുഹമ്മദ് ബിലാൽ കൊച്ചി ഇടപ്പള്ളിയിലെ ഹോട്ടൽ ജീവനക്കാരനായാണ് ഒളിവിൽ കഴിഞ്ഞത്. ഇയാളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ലെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. ഹോട്ടൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സമയത്താണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാൾ പല ഹോട്ടലുകളിലും പാചക ജോലികൾ ചെയ്തിരുന്നു. കൊച്ചിയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായും നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. ഇയാളുടെ രക്തക്കറയും തിരിച്ചറിയൽ കാർഡും കാറിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചു. ദമ്പതികളുടെ 3 മൊബൈൽ ഫോണുകൾ ഇയാൾ തണ്ണീർമുക്കം ബണ്ടിൽ എറിഞ്ഞുകളഞ്ഞു. ഇതുൾപ്പെടെ കണ്ടെത്താനും കൂടുതൽ ചോദ്യം ചെയ്യാനും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഷീബയുടെ ഭർത്താവ് അബ്ദുൾ സാലി മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ ബിലാൽ പലയിടത്തും കറങ്ങി നടന്ന ശേഷമാണ് ഇവരുടെ വീടിന് സമീപം എത്തിയത്. മുമ്പ് ഇവരുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന ആളാണ് ബിലാൽ. ഈ കുടുംബവുമായി നല്ല ബന്ധമാണ് ഇയാൾക്കുണ്ടായിരുന്നത്. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ മാനസിക രോഗമോ ഉള്ളതായി സാലിക്കും കുടുംബത്തിനും അറിയില്ലായിരുന്നു. അതേസമയം അവൻ കുറ്റം ചെയ്തെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവനാണത് ചെയ്തതെങ്കിൽ തൂക്കിക്കൊന്നാലും ഞാൻ പിറകെ പോകില്ല. അവനു വേണ്ടി ഇതിനു മുൻപ് പല കേസിലും പിറകെ പോയി ഒത്തിരി കാശുപോയി. അവന് ചില നേരം ക്രൂര സ്വഭാവമാണ്. നന്നാക്കാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ലെന്നാണ് ബിലാലിൻ്റെ പിതാവ് നിസാം പറയുന്നത്. അവനെ അവർ ജയിലിലോ സ്റ്റേഷനിലോ കൊണ്ടുപോകട്ടെ, ഒരു രൂപ പോലും ഇനി അവനായി ചെലവാക്കില്ലെന്ന് പിതാവ് നിസാം ആവർത്തിച്ചു. കോട്ടയം ടൗണിൽ പുളിമൂടി ജംഗ്ഷനിലെ ഹോട്ടൽ ഉടമയാണ് നിസാമുദ്ദീൻ. ചില നേരം അവൻ്റെ സ്വഭാവം പിശക, അത് നേരത്തെ അറിയാൻ കഴിയും. ഭക്ഷണം നേരാവണ്ണം കഴിക്കില്ല. പാതിരാത്രി വരെ മൊബൈലിൽ PUBG കളിച്ചുകൊണ്ടിരിക്കും. രാത്രി 1 മണിക്ക് വെള്ളം മാത്രം കുടിക്കും. ഇങ്ങനെയായാൽ 3-4 ദിവസത്തിനുള്ളിൽ അവൻ വീട് വിട്ടു പോവുക പതിവാണ്.
അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. വീടിൻ്റെ മുന്നിലെയും പിന്നിലെയും വാതിലുകൾ പൂട്ടി താക്കോൽ അലമാരയിലാണ് സൂക്ഷിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8 വീട്ടിൽ നിന്നും പോയി. സാധാരണ ഇങ്ങനെ പോയാൽ 2 ഒരു മാസമൊക്കെ ആകുമ്പോൾ തിരികെ വരും. എന്നാൽ ലോക്ക്ഡൗൺ ആയതിനാൽ വെസ്റ്റ് പോലീസിൽ പരാതി നൽകി. പോലീസ് പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം പോലീസ് സ്റ്റേഷനുകളിലെല്ലാം എൻ്റെ മുന്നിൽ വെച്ച് തന്നെ മെസ്സേജുകൾ നൽകി. സ്വന്തം നിലയിൽ അന്വേഷിക്കാനും പോലീസ് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും അന്വേഷിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ രാത്രി 12. തിങ്കളാഴ്ച രാവിലെ 8:30 വെസ്റ്റ് സ്റ്റേഷനിലെ പോലീസുകാരൻ ഫോൺ ചെയ്തു. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചു. പതിവ് പോലെ ബിലാൽ വീട് വിട്ടു പോയാൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ അവൻ എടുക്കില്ല. അതിനാൽ തന്നെ കടയിലെ ഫായിയെ കൊണ്ട് വിളിപ്പിച്ചു. സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു മറുപടി. ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ അവൻ്റെ ഫോൺ ഓണായി. അങ്ങോട്ട് വിളിച്ച ഫോണിലേക്ക് മെസ്സേജുകൾ വന്നു. കടയിലെ ഫായി അവൻ തിരികെ വിളിച്ചു. ഇടപ്പള്ളിയിലെ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി വാപ്പയുമായി ചേരില്ലെന്നും പറഞ്ഞു. അന്നേരം പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. തിങ്കളാഴ്ച വൈകുന്നേരമായപ്പോഴേക്കും പാറപ്പാടത്തെ കൊലപാതക വിവരം പുറത്തു വന്നു. പരിചയക്കാരുടെയും കടയിൽ വന്നവരുടെയുമെല്ലാം സംസാരം അതായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊലപാതകത്തിൻ്റെ ക്രൂരമായ രീതി TV പറയാൻ തുടങ്ങി. അന്നേരമാണ് സംശയം തോന്നിത്തുടങ്ങിയത്. മനസ്സ് വിങ്ങാൻ തുടങ്ങി. സത്യമറിയാതെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഈ സമയമെല്ലാം അവനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. പിന്നെ പോലീസുകാർ വീട്ടിൽ വന്നു. കൊല്ലപ്പെട്ട ഷീബയുടെ വീടിൻ്റെ പിന്നിലുള്ള വീട്ടിൽ ഞങ്ങൾ കുറച്ചുനാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ആ പരിചയത്തിൻ്റെ പേരിൽ അന്വേഷിക്കാൻ വന്നതാണ്. കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. കൊലപാതകത്തിൻ്റെ രീതി കേട്ടപ്പോഴാണ് സംശയം തോന്നിയത്. നേരത്തെ ഇവൻ ഇതേ രീതിയിൽ വീട്ടിൽ ക്രൂരത കാട്ടിയിട്ടുണ്ട്. സഹോദരിയെ മർദ്ദിച്ച് കൈകാലുകൾ കെട്ടിയിട്ടു. അതും നൂൽക്കമ്പി കൊണ്ട്. ഗ്യാസ് സ്റ്റൗ നന്നാക്കാൻ നല്ലതുപോലെ അറിയാം. വയറിംഗ് പഠിച്ചിട്ടില്ല. പക്ഷേ വൈദ്യുതി കൈകാര്യം ചെയ്യും. ഹോട്ടലിലെ 3-phase line കേടാകുമ്പോൾ അവനാണ് നന്നാക്കുന്നത്. ഇങ്ങനെയൊക്കെ മുൻ അനുഭവങ്ങളുണ്ട്. കോട്ടയത്തെ ഒരു സ്വകാര്യ സ്കൂളിലാണ് പഠിച്ചത്. 10th class തോറ്റു. പിന്നെ ഓപ്പൺ സ്കൂളിൽ ചേർത്തു. എന്നിട്ടും രക്ഷപ്പെട്ടില്ല. അധികം കൂട്ടുകാരില്ല. ഒറ്റയ്ക്കാണ് നടപ്പ്. പല കേസിലും പെട്ടിട്ടുണ്ട്. വാഹനങ്ങളുടെ ബാറ്ററി മോഷണം, സ്വർണ്ണമാല പൊട്ടിക്കൽ, അടിപിടി തുടങ്ങിയ എല്ലാ കേസിലും പിന്നാലെ പോയി. ഞാൻ ജാമ്യം എടുത്തു കൊടുക്കും. ചിലത് ഒത്തുതീർപ്പാക്കും. 1,00,000 രൂപ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയ കേസുകൾ വരെയുണ്ട്. ഷീബയുടെയും സാലിയുടെയും വീടിന് പിന്നിൽ അവരുടെ സഹോദരന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചപ്പോഴുള്ള ബന്ധമാണ് അവരുമായുള്ളത്. ആ കുടുംബം നല്ല അടുപ്പമുള്ളവരായിരുന്നു. നല്ല പ്രകൃതക്കാരാണ്. എപ്പോഴും നല്ല സൗഹൃദത്തിലായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ അവരുടെ വീട് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ താഴത്തെ നിലയിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ മുകളിലത്തെ നിലയിലേക്ക് ചുമന്ന് കയറ്റിയത് ബിലാൽ ഒറ്റയ്ക്കായിരുന്നു. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അവർ ആദ്യം വിളിച്ചത് ബിലാലിനെയായിരുന്നു. അത്രയ്ക്ക് അടുപ്പമായിരുന്നു ആ കുടുംബവുമായി ബിലാലിനുണ്ടായിരുന്നത്. ഒരിക്കൽ ബിലാലിനെതിരെ കേസുകൾ കൂടിയപ്പോൾ കോടതിയിൽ മജിസ്ട്രേറ്റ് തന്നെ ചോദിച്ചു, എന്താണ് ഇവൻ്റെ ഹോബി? അതിലേക്ക് വഴിതിരിച്ചു വിടാൻ മജിസ്ട്രേറ്റ് പറഞ്ഞു. അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ബിലാൽ തന്നെയാണ് കോടതിയിൽ പറഞ്ഞത്. അതനുസരിച്ചാണ് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു ഇയാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. അങ്ങനെയാണ് ഇയാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിട്ടത്. ഒരു നല്ല പാചകക്കാരനാണ് ബിലാൽ. നല്ലതുപോലെ ബിരിയാണി ഉണ്ടാക്കും. പല ഹോട്ടലുകളിലും ഇയാൾ ബിരിയാണി ഉണ്ടാക്കാൻ പാചകക്കാരനായി ജോലി ചെയ്തു. 900 രൂപ വരെ ഒരു ദിവസം കൂലി കിട്ടുന്ന പാചകക്കാരനായിരുന്നു ഇയാൾ. 6 വരെ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തിരുന്നത്. ബാംഗ്ലൂരിൽ ഒടുവിൽ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്നും ശമ്പളം കിട്ടാതെ വന്നതോടെ കോട്ടയത്ത് നിന്നും ആളിനെ അയച്ചാണ് ഇയാളെ കൂട്ടിക്കൊണ്ടു വന്നതെന്നും പിതാവ് നിസാം പറയുന്നു. ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ എങ്ങനെ മാനസിക രോഗിയാകും? ഇയാൾ കൊടും ക്രിമിനലാണ്. ഇങ്ങനെയുള്ളവരെയാണ് സൂക്ഷിക്കേണ്ടത്.